ഷെയ്ഖ് സ്വാലിഹ് അൽ മുനജ്ജിദിന്റെ നന്ദി. അഫ്താബ് കണ്ണഞ്ചേരി രചിച്ച തിരിച്ചറിവുകൾ തുടങ്ങിയ അഞ്ച് പുസ്തകങ്ങളുടെ ദൈവ ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന ഈ പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം ഈ വേദിയിൽ നടക്കുകയാണ്. പ്രകാശനത്തിനായി കെ പി എ മജീദ് സാഹിബിനെയും പി ഉബൈദുള്ള എം എൽ എയും സാദരം ക്ഷണിക്കുന്നു. കെ പി എ മജീദ് സാഹിബ് എം എൽ എ പി ഉബൈദുള്ള സാഹിബിന് നൽകിക്കൊണ്ട് പ്രകാശനം ഇവിടെ നിർവഹിക്കുകയാണ്. പി ഉബൈദുള്ള സാഹിബ് എം എൽ എ അത് ഏറ്റുവാങ്ങുന്നു. സാദരം ഇരുവരെയും ക്ഷണിക്കുന്നു. ദൈവ ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന അഞ്ച് പുസ്തകങ്ങളുടെ പ്രകാശനമാണ് നമ്മുടെ വേദിയിൽ നടക്കുന്നത്. കെ പി എ മജീദ് സാഹിബ് എം എൽ എ പി ഉബൈദുള്ള സാഹിബ് എം എൽ എക്ക് കൈമാറിക്കൊണ്ടതിൻ്റെ പ്രകാശനം നമ്മുടെ വേദിയിൽ നടക്കുന്നു. പത്താമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിലെ പ്രൗഢോജ്വലമായ ഇസ്ലാമിക് സമ്മിറ്റിലെ രണ്ടാമത്തെ പ്രഭാഷണത്തിന് വേദി സാക്ഷിയാവുന്നു. ഇസ്ലാമിക ലോകത്തിൻ്റെ വൈജ്ഞാനിക മൂലധനം എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായി സദസ്സിന് അഭിസംബോധന ചെയ്യാൻ പി പി അബ്ദുസ്സലാം മോങ്ങം അദ്ദേഹത്തെ ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അഊദു ബില്ലാഹി മിനൽ ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير. ആദരണീയ രായ പണ്ഡിതന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, ഇസ്ലാമിക വൈജ്ഞാനിക രംഗത്ത് അതിൻ്റെ മൂലധനം എന്ത് എന്ന ചോദ്യത്തിൻ്റെ ഏക ഉത്തരം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എന്നതാണ്. ഇത് മുജാഹിദുകളായ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞ് പഠിപ്പിക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്ഭുതകരമായ കാര്യം ഇതാണ്. മൂലധനമെന്ന് പറയുകയും മറ്റു മൂലധനങ്ങളെ തേടി നടക്കുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥയിലേക്ക് നമ്മുടെ സമുദായം അധപതിച്ചിട്ടുണ്ട്. ഈ സമുദായത്തെ യഥാർത്ഥ ദിശയിലേക്ക് കൊണ്ടുവരേണ്ട ബാധ്യത നമുക്കുണ്ട്. ആ ബാധ്യത നിർവഹിക്കണമെങ്കിൽ ആദ്യം നാം അതിൻ്റെ ആളുകളായി മാറണം. സഹീഹുൽ ബുഖാരി വിശദീകരിക്കുന്ന ഒരു സദസ്സിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്ന കഥ മുബാറക് ഫൂരി ഇമാം ബുഖാരിയുടെ ചരിത്രം പറയുന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. വളരെ ഗഹനമായ രീതിയിൽ സഹീഹുൽ ബുഖാരി വിവരിച്ചുകൊണ്ടിരിക്കെ ആ മനുഷ്യൻ കടന്നു വന്ന് ചോദിച്ചു, അന്നാസു ഫിൽ ഗർബി വസലു ഇലൽ ഖമർ വ അൻത തഷ്റഹു സഹീഹൽ ബുഖാരി. പടിഞ്ഞാറ് ജനങ്ങൾ ചന്ദ്രനിലെത്തിക്കഴിഞ്ഞു, താങ്കൾ ഇപ്പോഴും ഇവിടെ ഇരുന്ന് സഹീഹുൽ ബുഖാരി വിശദീകരിക്കുകയാണോ എന്നാണ് ചോദ്യം. ആ ഷെയ്ഖ് വളരെ വിനയാന്നിധ്യനായി മറുപടി പറഞ്ഞു, വമൽ അജബു ഫി ഹാദാ മഖ്ലൂഖുൻ വസല ഇല മഖ്ലൂഖ്. അതിലെന്ത് പുതുമയാണുള്ളത്? ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയിലേക്ക് എത്തി എന്നതിൽ ഒരു പുതുമയൊന്നുമില്ല. വനഹ്നു നുരീദു അൻ നസ്ല ഇലൽ ഖാലിഖ്. നമ്മുടെ വിഷയം അതല്ല. നമ്മൾ ഈ വിജ്ഞാനം കൊണ്ട് എത്താൻ ശ്രമിക്കുന്നത് നമ്മുടെ സൃഷ്ടാവിലേക്കാണ്. സഹോദരങ്ങളെ, ഓർക്കേണ്ടത് അദ്ദേഹം ഈ മനുഷ്യൻ്റെ മുഖത്ത് നോക്കി ചോദിച്ച ഒരു ചോദ്യം ഈ സമൂഹം നമ്മളോട് ചോദിക്കുമോ എന്ന് നാം ഭയപ്പെടണം. അദ്ദേഹം ചോദിച്ച ചോദ്യം, അതഅലം അന്നക അൽമുഫ്ലിസുൽ വഹീദ് ബൈനനാ. നിനക്കറിയോ, നീയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പാപ്പറായവൻ. فلا انت وصلت القمر معهم ولا انت درست البخاري معنا. നീ അവരുടെ കൂടെ കൂടി ചന്ദ്രനിൽ എത്തിയതുമില്ല, ഞങ്ങളുടെ കൂടെ ഇരുന്ന് ബുഖാരി പഠിച്ചതുമില്ല എന്നാണ്.
ഇത് ഒരു കേവലം കഥയല്ല, മറിച്ച് നാം ഓരോരുത്തരും നമ്മോട് ചോദിക്കേണ്ട ചോദ്യമാണ്, നമ്മൾ എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന്. അല്ലാഹു തആല നമുക്ക് ബുദ്ധിശക്തി തന്നു, ചിന്താശേഷി തന്നു. ഇതാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ മറ്റുള്ള സൃഷ്ടികളിൽ നിന്ന് വ്യതിരിക്തനാക്കുന്നത്. വിജ്ഞാനം അന്വേഷിക്കാനും വിവേചിച്ച് കാര്യങ്ങൾ തീർപ്പിലെത്താനും മനുഷ്യന് സാധിക്കുന്നു. മനുഷ്യൻ തൻ്റെ ബുദ്ധിയെയും ധിഷണയെയും പ്രയോഗിക്കുമ്പോൾ നൂതനമായ കണ്ടുപിടുത്തങ്ങളിലൂടെ ഭൗതികമായ പുരോഗതിയും നാഗരികമായ വികാസവും സാധ്യമാകുന്നു. അതിലുപരി സർവജ്ഞനായ സൃഷ്ടാവിൻ്റെ മുമ്പിൽ ദുർബലനായ സൃഷ്ടി എന്ന നിലക്ക് മനുഷ്യൻ വിനയാന്വിതനാകുന്നു. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വൈജ്ഞാനിക മൂലധനത്തിൻ്റെ ശക്തി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇസ്ലാം വിദ്യയെ കാണുന്നത്, വിജ്ഞാനത്തെ കാണുന്നത് ഒരു മഹാധനമായാണ്. വിജ്ഞാനം നേടിയവർക്കും വിജ്ഞാനം തേടുന്നവർക്കും ആദരണീയമായ സ്ഥാനമാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെടുക വിജ്ഞാനം സിദ്ധിച്ചവർ മാത്രമാണെന്നാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് പരിശോധിക്കുമ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കണം. വഹി കൊണ്ട് അനുഗ്രഹീതരായ പ്രവാചകന്മാരുടെ അനന്തരാവകാശം ഏറ്റെടുത്തവർ പണ്ഡിതന്മാരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ദിർഹമോ ദീനാറോ അല്ല അവർക്ക് അനന്തരമായി കിട്ടിയിരുന്നത്. നാം ഓർക്കണം, ആ അനന്തരാവകാശത്തിന്റെ ഉടമകളായി മാറേണ്ടവരാണ് നാം. ഉപകാരപ്രദമായ വിജ്ഞാനത്തിന്റെ അന്വേഷണം ഒരു വിശ്വാസിയുടെ, വിശിഷ്യ ഒരു മുജാഹിദ് പ്രവർത്തകന്റെ ബാധ്യതയാണ്. സ്വർഗപ്രവേശനത്തിന്റെ വഴി അവന് വിജ്ഞാന സമ്പാദനം കൊണ്ട് എളുപ്പമായി കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ വചനം, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. വിജ്ഞാനം നൽകപ്പെട്ടവരും വിശ്വാസികളെയും അല്ലാഹു ഉയർത്തുമെന്നാണ്. നോക്കൂ, വിശ്വാസികളെയും വിജ്ഞാനം നൽകപ്പെട്ടവരെയും ഒരേ വരിയിൽ ചേർത്ത് വെച്ചുകൊണ്ടാണ് ആ ഉയർച്ചയെ കുറിച്ച് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സുകളിൽ വിജ്ഞാനം തേടി വരുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹപൂർവം സ്വാഗതം ചെയ്തു. അറിവ് ആർജിക്കുന്നതിലും സംശയങ്ങൾ ദൂരീകരിക്കുന്നതിലും ലജ്ജ വേണ്ടതില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരെ ഉണർത്തി. അബൂ ഹുറൈറ റളിയല്ലാഹുനെ പോലെയുള്ള സഹാബികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് വിജ്ഞാനത്തിന്റെ മൊഴിമുത്തുകൾ ശ്രവിച്ച് അത് പകർത്തി, അത് പ്രചരിപ്പിച്ചു. ഇതിലൊക്കെ വല്ലാത്ത ഔത്സുക്യം പ്രകടിപ്പിച്ചു. ഓർത്തുനോക്കൂ, ജീവിത സന്ധാരണത്തിനുള്ള മാർഗങ്ങളിൽ വ്യാപരിക്കാൻ പോലും വിജ്ഞാനം അവരെ വിസ്മരിച്ചു കളഞ്ഞു എന്നതാണ് ചരിത്രം. ഇത് നാം ഓർക്കണം സഹോദരങ്ങളെ. മുജാഹിദുകൾ എന്ന നിലക്ക് ഈ വിജ്ഞാനം പ്രചരിപ്പിക്കുന്നതിൻ്റെ ബാധ്യത നമുക്കാണുള്ളത്. അതിന് സാമ്പത്തിക നേട്ടമല്ല നമ്മുടെ ലക്ഷ്യം. ഇന്നിവിടെ പ്രകാശനം ചെയ്ത ഗ്രന്ഥങ്ങളെ കുറിച്ച് നിങ്ങൾ ഓർക്കണം. ആ ഗ്രന്ഥങ്ങൾ ഈ വിജ്ഞാന പ്രസരണത്തിന്റെ ഭാഗമായാണ്. കോപ്പിറൈറ്റ് ഏർപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ഈ വിജ്ഞാനത്തിന്റെ ഏറ്റവും പ്രധാനമായ കാര്യം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വേണമെങ്കിൽ മാർക്കറ്റിൽ ആയിരക്കണക്കിന് രൂപ ചെലവഴിച്ച് വിൽക്കാവുന്ന മഹാഗ്രന്ഥമാണ് KNM പ്രസിദ്ധീകരിച്ച മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ളയുടെ തഫ്സീർ എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു കോപ്പിറൈറ്റുമില്ലാതെ ആർക്കും എവിടെയും പ്രചരിപ്പിക്കാവുന്ന രീതിയിലാണ് ആ ഗ്രന്ഥത്തെ പ്രസ്ഥാനം മാറ്റിയിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ നാം ഓർക്കണം, യുദ്ധഭീഷണിയുടെ കലുഷിതമായ സാഹചര്യത്തിൽ പോലും ഒരു വിഭാഗം ജ്ഞാന സമ്പാദനത്തിൽ മുഴുകണമെന്നാണ് ഖുർആനിന്റെ കൽപ്പന. വമാ കാനൽ മുഅ്മിനൂന ലിയംഫിറു കാഫ ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വാഇഫ ലിയതഫഖഹു ഫിദ്ദീൻ വലിയുൻദിറു ഖൗമഹും ഇദാ റജഉ ഇലൈഹിം ലഅല്ലഹും യഹ്ദറൂൻ. എത്ര മനോഹരമാണ് എന്ന് ആലോചിച്ചു നോക്കൂ. സത്യവിശ്വാസികൾ ആകമാനം യുദ്ധത്തിന് പുറപ്പെട്ടുകൂടാ, അവരിൽ ഒരു വിഭാഗം, ഓരോ സംഘം പുറപ്പെട്ടു പോയാൽ മതി, ബാക്കിയുള്ളവർ നബിയോടൊപ്പം നിന്ന് മതകാര്യങ്ങളിൽ ജ്ഞാനം നേടുകയും തങ്ങളുടെ ആളുകൾക്ക് അതെത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. നോക്കൂ, യുദ്ധസമയത്ത് പോലുമുള്ള ഇസ്ലാമിന്റെ സമീപനം ഇതാണ്. ഓർക്കണം സഹോദരങ്ങളെ, അറിവിന്റെ
പ്രചാരണം നിർവഹിക്കുന്നവരാകണം മുജാഹിദുകൾ. അത് അവർ സ്വീകരിക്കേണ്ടത് ഗുരുസ്ഥാനീയരായ ഉലമാക്കളിൽ നിന്നാകണം, പണ്ഡിതന്മാരിൽ നിന്നാകണം. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അനുഗ്രഹീതമായ പദവിയാണ് അത്തരം ആളുകൾക്കുള്ളത്. ആലോചിച്ചു നോക്കൂ, അള്ളാഹുവും മലക്കുകളും ആകാശഭൂമികളിലുള്ള എല്ലാവരും ജനങ്ങൾക്ക് നല്ലത് പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കും. മാളത്തിലുള്ള ഉറുമ്പും കടലിലുള്ള മത്സ്യവും പോലുമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ഉത്സാഹവും ക്ഷമയും അവദാനവുമുള്ള ശിഷ്യന്മാർക്ക് മാത്രമേ ഗുരുമുഖത്ത് നിന്ന് വിജ്ഞാനം നേടാൻ സാധിക്കുകയുള്ളൂ എന്ന് സൂറത്തുൽ കഹ്ഫിലെ കഥയിൽ അള്ളാഹു നമ്മെ പഠിപ്പിച്ചു. ഇത്തരത്തിലുള്ള ഗുരുക്കന്മാരെ കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, ഇന്നത്തെ അവസ്ഥ വളരെ വേദനാജനകമാണ്. ഇന്ന് വിജ്ഞാനം പലരും നേടുന്നത് ഇന്റർനെറ്റുകളിൽ നിന്നാണ്. ഓൺലൈൻ മുഫ്തികൾ വർദ്ധിച്ചപ്പോൾ സ്വാഭാവികമായും സമൂഹത്തിൽ കലുഷിതമായ അന്തരീക്ഷമുണ്ടായി. ആരൊക്കെയാണ് മുഫ്തികളായത്? ആരെങ്കിലും ചിന്തിച്ചോ, ഫത്വ പറയാനുള്ള സാമാന്യമായ അടിസ്ഥാനപരമായ വല്ല യോഗ്യതയും ഇവർക്കുണ്ടോ എന്ന്? ഗോഗുൾ മുഫ്തിയുടെ പ്രവചനങ്ങളാണ്, സംസാരങ്ങളാണ് ഫത്വയായി വന്നത്. മാറേണ്ടതുണ്ട്. ഇൽമ് നേടേണ്ടത്, വിജ്ഞാനം നേടേണ്ടത് ഗുരുമുഖത്ത് നിന്നായിരിക്കണം. അതിനുള്ള ശ്രമമാണ് നാം നടത്തേണ്ടത്. നമ്മുടെ മഹല്ലുകളിൽ തോറും അത്തരത്തിലുള്ള ശ്രമമുണ്ടാകണം. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് വിജ്ഞാനം വിനിയോഗിക്കണമെന്ന പ്രതിജ്ഞ നമുക്കുണ്ടാകണം. നോക്കൂ, സ്വർഗപ്രവേശനമെന്ന സതുദ്ദേശം മാത്രമായിരിക്കണം ഈ വിജ്ഞാന സമ്പാദനത്തിന്റെ പിന്നിൽ ഉണ്ടാകേണ്ടത്. അതിൻ്റെ പ്രേരണ അതായിരിക്കണം. അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിക്കാതെ വിജ്ഞാന സമ്പാദനത്തിനിറങ്ങുന്നവർക്ക് അവരാഗ്രഹിക്കുന്ന ലൗകിക കാര്യങ്ങൾ നേടാനായേക്കാം, പക്ഷേ സ്വർഗത്തിന്റെ പരിമളം അവർക്ക് ലഭിക്കുകയില്ല എന്ന വേദനാജനകമായ സത്യം നാം വിസ്മരിച്ചുകൂടാ. അതുകൊണ്ട് നമ്മുടെ വിജ്ഞാന സംരംഭങ്ങൾ മുഴുവൻ അതിനുവേണ്ടിയുള്ളതാകണം. അതുകൊണ്ടാണല്ലോ രണ്ട് തരം വിജ്ഞാനത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. ഒന്ന് ഇൽമുൻ നാഫി ആണ്. അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമുൻ നാഫിഅ. രണ്ടാമത്തേത് ഒരു ഉപകാരവും ചെയ്യാത്ത ഇൽമാണ്. അല്ലാഹുവിന്റെ റസൂൽ കവലിനെ തേടി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ. ആലോചിച്ചു നോക്കൂ, എത്ര മനോഹരമാണിത്. അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ചു, നിങ്ങൾ പ്രാർത്ഥിക്കണം, റബ്ബി സിദ്നി ഇൽമ. ഈ രീതിയിലുള്ള ഒരു സംസ്കാരമാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞുപോയ ഒരു സമൂഹം നമുക്ക് കാണിച്ചു തന്നത്. വിശിഷ്യ ഹിജ്റ ഒന്നാം നൂറ്റാണ്ട് മുതലുള്ള കഥ നമ്മൾ പരിശോധിച്ചാൽ വളരെ മനോഹരമാണ്. ക്രിസ്താബ്ദം എട്ടാം നൂറ്റാണ്ടിന്റെ പാതി മുതൽ പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ മുസ്ലിം സമൂഹം അറിയപ്പെട്ടത് അൽ അസറു ദഹബി എന്ന പേരിലാണ്. ഗോൾഡൻ ഇയറായിരുന്നു, ഗോൾഡൻ കാലമായിരുന്നു അത്. വല്ലാത്ത ഒരു സംഭവമാണ് സഹോദരങ്ങളെ. എത്ര മനോഹരമായ സംവിധാനങ്ങളും സംഭവങ്ങളും കണ്ടുപിടുത്തങ്ങളുമാണ് മുസ്ലിം സമൂഹം ലോകത്തിന് നൽകിയത് എന്നത് നമുക്ക് വിസ്മരിക്കാൻ കഴിയുകയില്ല. വിശേഷിച്ചും ആധുനിക ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്ക് അടിത്തറ പാകിയത് മധ്യകാലഘട്ടത്തിലെ മുസ്ലിം ശാസ്ത്രജ്ഞന്മാരായിരുന്നു. ഒരിക്കലും ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പലരും ഒരുപക്ഷെ കണ്ടടച്ചിരുട്ടാക്കുന്നുണ്ടാകും, പക്ഷേ അത് അല്ലല്ലോ യാഥാർത്ഥ്യം. നമുക്കെല്ലാവർക്കും അത് അറിയാം. ഗ്രീക്കും ഇന്ത്യയും പേർഷ്യയും ഈജിപ്ത് തുടങ്ങി വൈജ്ഞാനിക കേന്ദ്രങ്ങളിൽ നിന്ന് അറിവുകൾ ശേഖരിച്ച് അതിനെ വികസിപ്പിച്ചെടുത്ത് അത് സമൂഹത്തിന് നൽകി എന്നതാണ് മുസ്ലിം ഉമ്മത്ത് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ പിന്നിൽ സഹോദരങ്ങളെ, സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല. ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയ മുഴുവൻ മുസ്ലിം ഭരണാധികാരികളെയും പരിശോധിച്ചാൽ നമുക്കത് കാണാൻ സാധിക്കും. എന്തായിരുന്നു അവരെ ഇതിനെ പ്രേരിപ്പിച്ച പ്രേരകം? വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മാത്രമായിരുന്നു. നമുക്കറിയാം, അവര് പഠിച്ചത് മുഴുവൻ സമൂഹത്തിന് നൽകി. കാരണം അവരെ പ്രേരിപ്പിച്ചത് ഒരൊറ്റ വചനമായിരുന്നു, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യനാതി വൽ ഹുദാ.
من بعد ما بيناه للناس في الكتاب أولئك يلعنهم الله ويلعنهم اللاعنون പഠിച്ച വിജ്ഞാനം സമൂഹത്തിന് നൽകിയിട്ടില്ലെങ്കിൽ അല്ലാഹു ശപിക്കും ശപിക്കുന്നവർ മുഴുവൻ ശപിക്കുമെന്ന വചനം അവരെ പേടിപ്പിച്ചു യൂറോപ്യരെ പോലെ പാശ്ചാത്യരെ പോലെ വിജ്ഞാനം അവർ പൂഴ്ത്തി വച്ചില്ല വിജ്ഞാനത്തിന് പാസ്വേഡ് ഇട്ടില്ല വിജ്ഞാനത്തിന് പണം ചോദിച്ചില്ല അതാണ് മുസ്ലിം ഉമ്മത്ത് ഈ സമൂഹത്തിന് ചെയ്ത ഏറ്റവും വലിയ സേവനം ഓർക്കണം നിങ്ങൾ വിവരാന്വേഷണത്തിന്റെ കവാടങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും മുമ്പിലും തുറന്നു വച്ചു നിറമോ മതമോ വംശമോ ലിംഗമോ പരിഗണിച്ചില്ല ഇന്ന് നമുക്കറിയാം പല യൂണിവേഴ്സിറ്റികളിലും മുസ്ലിം ഉമ്മത്തിലെ കുട്ടികൾക്ക് പഠിക്കാൻ പ്രയാസമാണ് മുസ്ലിം ഉമ്മത്ത് ഭരിച്ച ഈ കാലഘട്ടം മുഴുവൻ 8-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം ഒരു വർണ്ണ വിവേചനവും ലോകത്ത് എവിടെയും റിപ്പോർട്ട് ചെയ്തപ്പെട്ടിട്ടില്ല എന്നാണ് അത്ഭുതം ഇനി മാത്രമല്ല ചിന്തിക്കണം സഹോദരങ്ങളെ നമ്മുടെയൊക്കെ പൂർവികർ നമ്മെ പഠിപ്പിച്ച പാഠമുണ്ട് ആ പാഠം നമ്മൾ മറന്നു പോകരുത് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം നമുക്ക് പറഞ്ഞു തന്ന നമ്മുടെ നേതാക്കൾ പ്രവർത്തനങ്ങളിലൂടെയാണ് പറഞ്ഞു തന്നത് എന്താണോ അവർ ചെയ്തത് അത് മുൻകാല സമൂഹത്തെ അനുകരിച്ച് ചെയ്തതായിരുന്നു അഥവാ ആത്മീയവും ഭൗതികം എന്നീ വകഭേദങ്ങളില്ലാതെ അറിവിനെ സമീപിക്കാൻ ഇസ്ലാം പറഞ്ഞു അത് നമ്മുടെ സമൂഹം നമുക്ക് പഠിപ്പിച്ചു തന്നു നമുക്കറിയാം ആത്മീയമെന്നും ഭൗതികമെന്നും വിജ്ഞാനത്തെ രണ്ടായി തിരിച്ച് ആത്മീയ പണ്ഡിതന്മാർ ഭൗതികത ഒന്നും അറിയാത്ത ഒരു തരത്തിലേക്ക് തരം താഴ്ന്നു പോയി ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നത് പോലും നരകത്തിലെ ഭാഷയാണ് പഠിക്കരുതെന്ന് പറയുന്ന തരത്തിലുള്ള വൈകാരികത വന്നു സയൻസ് പഠിച്ചാൽ ഈമാൻ തെറ്റിപ്പോകുമെന്ന് പറഞ്ഞു ഈ രീതിയിൽ ക്രൈസ്തവർ നടത്തിയ ക്രൈസ്തവ പുരോഹിതർ നടത്തിയ അതേ ചൂഷണം അതാണ് ഇവിടെ സമൂഹം കാണിച്ചത് എന്നാൽ ഇസ്ലാം അങ്ങനെയല്ല ചെയ്തത് ആദ്യകാല മുസ്ലിം പണ്ഡിതന്മാർ ഖുർആനും ഹദീസും കർമ്മശാസ്ത്രവും ഇതിലൊക്കെ നൈപുണ്യം നേടിയതുപോലെ തന്നെ വ്യത്യസ്തമായ ശാസ്ത്രശാഖകളിൽ നൈപുണ്യം നേടി അത്ഭുതം തോന്നും നമുക്ക് ഫിസിക്സിലും മെഡിസിനിലും അസ്ട്രോളജിയിലും ഹിസ്റ്ററിയിലും തുടങ്ങി നിർണായകമായ സംഭാവനകൾ നൽകിയ ഇമാം റാസി ഇമാം ഫഖ്റുദ്ദീനുർ റാസി പ്രശസ്തമായ തഫ്സീറുൽ കബീറിന്റെ രചയിതാവാണ് അത്ഭുതം തോന്നും നമുക്ക് തീർന്നില്ല വിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനമെഴുതിയ ഇമാം തബരി മുഹമ്മദ് ഇബ്നു ജരീർ തബരി അദ്ദേഹം താരിഖുർ റസൂൽ വൽ മുലൂക്ക് എന്ന പ്രശസ്തമായ ചരിത്ര പുസ്തകത്തിന്റെ രചയിതാവാണ് ഇമാം ഇബ്നു കഥീർ റഹിമഹുല്ലാഹ് അൽ ബിദായ വൻ നിഹായ എന്ന ഗ്രന്ഥത്തിലൂടെ ചരിത്ര രചനയിൽ പ്രാഗൽഭ്യം തെളിച്ച മഹൽ വ്യക്തിയാണ് ഇങ്ങനെ സഹോദരങ്ങളെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ മെഡിസിനിലും പ്രവാചക ചികിത്സാ രീതിയെ കുറിച്ച് പഠനം നടത്തിയ ജലാലുദ്ദീൻ സുയൂത്തി അദ്ദേഹം അൽ ഇത്ഖാൻ ഫി ഉലൂമിൽ ഖുർആൻ എന്ന വിശുദ്ധ ഖുർആനിനെ സംബന്ധിക്കുന്ന ബൃഹത്തായ ഒരു ഗ്രന്ഥത്തിന്റെ രചയിതാവ് കൂടിയാണ് ഇതാണ് സത്യം എന്തിനായിരുന്നു ഇങ്ങനെ ഭൗതികവും അതുപോലെ തന്നെ ആത്മീയവും സമന്വയിപ്പിച്ചത് എന്ന് പരിശോധിക്കുമ്പോഴാണ് ഈ മൂലധനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു മിക്ക ശാസ്ത്രീയ കണ്ടെത്തലുകളും ഇസ്ലാമിക ലോകം നടത്തിയത് എന്നാണ് അത്ഭുതം കഅബ ഏത് ദിശയിലാണ് നിൽക്കുന്നത് കണ്ടെത്തണം നമസ്കാരത്തിന്റെ പൂർത്തീകരണത്തിന് ഇത് അത്യാവശ്യമാണ് ഇതിനു വേണ്ടി ഫിസിക്കൽ ജിയോഗ്രഫി പഠിച്ചു അസ്ട്രോണമി പഠിച്ചു ഇതിലൊക്കെ പ്രാവീണ്യം നേടി നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇസ്ലാമിക് അസ്ട്രോണമിക്കൽ ഹാൻഡ് ബുക്കുകളിൽ ഖിബലയുടെ മാർഗരേഖ പറയുന്ന ഒരു അധ്യായം തന്നെ കാണാം ഇതൊന്നും ഒരു കേവല ചരിത്രമായി കാണരുത് അനന്തരാവകാശ വസ്തുക്കൾ വീതം വെക്കാൻ ഗണിതശാസ്ത്രത്തെ ആശ്രയിക്കേണ്ടി വന്നു അവർ ഗണിതശാസ്ത്രം പഠിച്ചു നിങ്ങൾക്കറിയാമോ ഈ നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഒരു ഇജ്മാ ഉണ്ട് അത് ഗണിതശാസ്ത്രവും വൈദ്യശാസ്ത്രവും പഠിക്കൽ ഫർള് കിഫാ ആണ് എന്നായിരുന്നു എന്തുമാത്രം ഉന്നതമായ ഒരു സംസ്കാരത്തിലേക്കാണ് നമ്മളെ അവർ കൊണ്ടുപോയത് എന്ന് നമ്മൾ ഓർക്കണം ഇങ്ങനെ സമൂഹത്തിൽ അതിശക്തമായ രീതിയിലുള്ള ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഒരുപക്ഷേ നിങ്ങൾ അത്ഭുതപ്പെടും അരിസ്റ്റോട്ടിലിന്റെ എല്ലാ പുസ്തകങ്ങളും ഒന്നുപോലും ഒഴിവില്ലാതെ പരിഭാഷപ്പെടുത്തപ്പെട്ട ഏക ഭാഷ അറബി ഭാഷയാണ് അത്ഭുതപ്പെടേണ്ട ചരിത്രമാണ് യഥാർത്ഥത്തിൽ ഇത് നമ്മൾ ഓർക്കണം സഹോദരങ്ങളെ എങ്ങനെയാണ് 900-ത്തോളം വർഷം ഗ്രീക്കിനെ മാറ്റി നിർത്തി അറബി ഭാഷ
അന്തർദേശീയ സ്ഥാനം നേടിയിരുന്നു. മെഡിസിനിലുള്ള കിട്ടാവുന്ന പുസ്തകങ്ങൾ മുഴുവൻ അറബി ഭാഷയിലുള്ളതായിരുന്നു. ഇതായിരുന്നു മധ്യകാലഘട്ടത്തിലെ ഇസ്ലാം സമൂഹത്തിന് നൽകിയ സംഭാവനകൾ. ഇവിടെ ഒരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്, ഇതിനൊക്കെ യഥാർത്ഥത്തിൽ സഹായം ചെയ്തത് ആ രാജ്യത്തെ ഭരണാധികാരികളായിരുന്നു എന്നതാണ് അത്ഭുതം. ഇത്തരത്തിലുള്ള ഒരു വൈജ്ഞാനിക വിസ്ഫോടനം ഒരുപാട് സയന്റിസ്റ്റുകൾ, ഒരുപാട് പണ്ഡിതന്മാർ ഇസ്ലാമിക ലോകത്തുണ്ടാകാനുള്ള കാരണം അന്നത്തെ ഭരണാധികാരികളുടെ ശക്തമായ പങ്കായിരുന്നു. അബ്ബാസിയാക്കളും ഉമവികളും ഫാത്തിമിയാക്കളും ഗസ്നവികളും സൽജൂക്കികളും എല്ലാ ഭരണ സമൂഹവും വൈജ്ഞാനിക വിസ്ഫോടനത്തിന് സഹായകമായ വലിയ ലൈബ്രറികൾ സ്ഥാപിച്ചു, ലാബുകൾ സ്ഥാപിച്ചു, ഒബ്സർവേറ്ററുകൾ സ്ഥാപിച്ചു. ഇതൊക്കെ അത്ഭുതകരമായ കാര്യമായിരുന്നു. അഥവാ തികച്ചും ഗവൺമെന്റ് ഫണ്ടഡ് ആൻഡ് സ്പോൺസേഡ് പ്രോജക്റ്റ് ആയിരുന്നു യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിൽ കണ്ട ഈ ഉന്നമനം എന്നത്. സഹോദരങ്ങളെ, ഒരു കാര്യം സാന്ദർഭികമായി ഞാൻ പ്രസ്ഥാനത്തോടും പ്രസ്ഥാനത്തിന്റെ സഹസംഘടനകളോടുമൊക്കെ അപേക്ഷിക്കുകയാണ്. വിശേഷിച്ചും കേരള ജംഇയ്യത്തുൽ ഉലമയും കേരള നദ്വത്തുൽ മുജാഹിദീനും ഇസ്ലാഹി സെന്ററും ഒക്കെ ഈ ഒരു ബാധ്യത ഏറ്റെടുക്കേണ്ടതുണ്ട്. സദഖത്തുൻ ജാരിയയായി കേരളത്തിന്റെ ഏതെങ്കിലും ഒരു വിശാലമായ പ്രദേശത്ത് നല്ല ഒരു ലൈബ്രറി സ്ഥാപിച്ച് ഗവേഷണങ്ങൾ നടക്കുന്ന രീതിയിലേക്ക് അത് മാറേണ്ടതുണ്ട്. അറബി കോളേജുകളായിരുന്നു ഈ രംഗത്തെ നമ്മുടെ പ്രതീക്ഷ. പക്ഷേ പലപ്പോഴും അറബി കോളേജുകൾ നമുക്ക് വേണ്ട ഔട്ട്പുട്ടുകൾ നൽകുന്നില്ല എന്നതാണ് സത്യം. ഈ മധ്യകാല നൂറ്റാണ്ടുകളിലെ വൈജ്ഞാനിക സ്ഫോടനം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലൈബ്രറികളും ഗവേഷണ കേന്ദ്രങ്ങളുമാണ് അവിടെ ചരിത്രം സൃഷ്ടിച്ചത്. എന്റെ ശബ്ദം കേൾക്കുന്ന ഈ സമൂഹത്തിലെ ധനികന്മാരായ സമ്പന്നരായ നല്ല മനുഷ്യരുണ്ടല്ലോ, വളരെ വിനീതമായി ഞാൻ ഉണർത്തട്ടെ, കോഴിക്കോടോ കൊല്ലമോ ഒക്കെ കേന്ദ്രീകരിച്ച്, മുസ്ലിം ഭൂരിപക്ഷം കേന്ദ്രീകരിച്ച് ഒരു നല്ല ലൈബ്രറി മുസ്ലിം സമുദായത്തിന് ഉണ്ടാകേണ്ടതുണ്ട്. അവിടെ ഗവേഷണം നടക്കണം, അവിടെ ശാസ്ത്രീയ സിദ്ധാന്തങ്ങളെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളിലൂടെ കൃത്യമാർന്ന പരീക്ഷണങ്ങൾ നടത്തി വികസിപ്പിച്ചെടുക്കുന്ന രീതിക്ക് തുടക്കം കുറക്കണം. നമ്മുടെ ചരിത്രം ഞാൻ പറഞ്ഞുവല്ലോ, അത്ഭുതകരമാണ് നമ്മുടെ ചരിത്രം. സഹാബികളുടെ കാലം മുതൽ ഇപ്പോൾ 15-ാം നൂറ്റാണ്ട് വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ അത്ഭുതകരമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ ആരും പറയരുത് ഈ നൂറ്റാണ്ടിൽ വൈജ്ഞാനിക വിസ്ഫോടനം നടന്നിട്ടില്ലെന്ന്. നിങ്ങൾ ഓർക്കണം, ഇമാം അൽബാനി ജീവിച്ച നൂറ്റാണ്ടാണിത്, ഇമാം ഇബ്നു വാസിദി ജീവിച്ച നൂറ്റാണ്ടാണിത്, ഉസൈമീൻ റഹിമഹുള്ള ജീവിച്ച നൂറ്റാണ്ടാണിത്. എത്ര ശക്തമായ വിപ്ലവമാണ് അവർ നടത്തിയത് എന്ന് നിങ്ങൾ ഓർക്കണം. ഇത്തരത്തിലുള്ള ഒരു സംവിധാനം നമ്മൾ ഒരുക്കേണ്ടതുണ്ട്. ലോകത്ത് മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ച് കൂടി ഒരു പുതിയ പ്രോജക്റ്റ് ആരംഭിച്ചിട്ടുണ്ട്, അൽഫു ഇഖ്തിറാ വഇഖ്തിറാ, 1001 കണ്ടുപിടുത്തങ്ങൾ എന്ന പേരിലുള്ള ഒരു പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റ് വളരെ ശക്തമായ രീതിയിൽ നടപ്പാക്കിയ ഒരു രാജ്യമാണ് ജോർഡാൻ. ജോർഡാനിലെ പ്രശസ്തമായ മ്യൂസിയത്തിൽ ഈ പ്രോജക്റ്റ് വികസിപ്പിച്ചെടുത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത് അത്ഭുതകരമാണ്. ഒരു പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരൊറ്റ സംഗതി ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം. ജോർഡാനിലെ ഈ മ്യൂസിയത്തിൽ ചെന്നു നിന്നപ്പോൾ അത്ഭുതത്തോടു കൂടി കണ്ട ഒരു കാര്യം, നമ്മളൊക്കെ മനസ്സിലാക്കിയത് വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാരാണെന്ന്. പക്ഷേ ചരിത്രം അതല്ല. അബ്ബാസ് ബിനു ഫർനാസ് എന്ന മുസ്ലിം ശാസ്ത്രജ്ഞനാണ് ആദ്യമായി വിമാനത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയത്, കണ്ടുപിടിച്ചത്. അറിയാമോ നിങ്ങൾക്ക്, 70-ാമത്തെ വയസ്സിൽ അബ്ബാസ് ബിനു ഫർനാസ് അദ്ദേഹം ഒരു വിമാന പറത്തൽ നടത്തി. ആ പറത്തലിൽ അദ്ദേഹം താഴെ വീണു, അദ്ദേഹത്തിന്റെ ഊരയും നട്ടെല്ലും ഒക്കെ പൊട്ടി, അങ്ങനെയാണ് അദ്ദേഹം മരിച്ചത്. ഓർക്കണം നിങ്ങൾ, ഇതാണ് നമ്മുടെ ചരിത്രം. ഇത് ഒരു വിമാനത്തെ കുറിച്ച് മാത്രമല്ല, ഒരുപാട് ചരിത്ര ശകലങ്ങൾ പരിശോധിക്കുമ്പോൾ അത്ഭുതപ്പെടും. ലോകത്ത് വൈജ്ഞാനിക നേട്ടങ്ങൾ ഉണ്ടാക്കിയത് യൂറോപ്പാണ്, പാശ്ചാത്യരാണെന്ന് അവർ സ്വയം അഭിനയിക്കുന്നു. സത്യം അതല്ല. എന്ത് വേണമെങ്കിലും നിങ്ങൾ പരിശോധിച്ചോ, അതിലൊക്കെ ഇസ്ലാമിന്റെ മേലെപ്പെട്ടു എന്നതാണ് ശരി. പക്ഷേ ഇതൊക്കെ തമസ്കരിക്കപ്പെട്ടു പോകുന്നു എന്നതാണ് ചരിത്രം. ഞാൻ വിശദീകരിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഏറ്റവും അവസാനം നോക്കൂ, 1999 കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം ലഭിച്ച ഡോക്ടർ അഹമ്മദ് സയൂലുണ്ട്. അദ്ദേഹം പ്രഗത്ഭനായ മുസ്ലിം പണ്ഡിതനായിരുന്നു. അത്ഭുതകരമായ കണ്ടുപിടുത്തമാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനത്തിന്
സാക്ഷിയാക്കിയത്, അതിന് കാരണമാക്കിയത്. ഈ രീതിയിലുള്ള ഒരു മാറ്റം സമൂഹത്തിൽ നടക്കുന്നു. ആ മാറ്റമെടുത്ത് ഏറ്റെടുക്കാൻ കേരളത്തിലെ മുജാഹിദുകൾ സന്നദ്ധമാകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഏറ്റവും അവസാനമായി അത്ഭുതകരമായ ഒരു സംഭവം, UAE ഗവൺമെന്റ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഗവൺമെന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചിട്ടുണ്ട്. TII എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്, ടെക്നോളജി ഇന്നൊവേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. അത്ഭുതകരമാണ് അവിടെ നടക്കുന്ന ഗവേഷണങ്ങളും പഠനങ്ങളും. സമീപ ഭാവിയിൽ തന്നെ ഒരു 9-ാം നൂറ്റാണ്ടോ 10-ാം നൂറ്റാണ്ടോ മുസ്ലിം ലോകത്ത് ആവർത്തിക്കുമെന്നതിൽ സംശയമില്ല. കഴിഞ്ഞ Expo 2020 ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു സംഭവമായിരുന്നു. മുസ്ലിങ്ങൾ ലോകത്തിന് നൽകിയ സംഭാവനകളായിരുന്നു സൗദി ഗവൺമെന്റ് അവരുടെ പവലിയനിൽ മുഴുവൻ പ്രദർശിപ്പിച്ചത്. അത്ഭുതകരമായിരുന്നു അത്, ജീവിക്കുന്ന ചിത്രം. ഇബ്നുൽ ഹൈസമിനെ കാണാത്ത, ഇബ്നു സീനയെ കാണാത്ത ആരും എക്സ്പോ കണ്ട് പുറത്തു പോയിട്ടില്ല. അത്ഭുതം കൂറിയിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ ചരിത്രം, ഇതാണ് നമ്മുടെ ചരിത്രം. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുന്നു. എനിക്ക് വളരെ വിനയപൂർവം എന്റെ മുമ്പിലിരിക്കുന്ന ഓരോ മഹല്ലുകളിൽ നിന്നും വന്ന KNM സജീവരായ പ്രവർത്തകരോട് ചില നിർദ്ദേശങ്ങൾ ഈ സംസാരത്തിന്റെ അവസാനമായി സമർപ്പിക്കാനുണ്ട്. അതിലൊന്ന്, സഹോദരങ്ങളെ, ഈ വിജ്ഞാന വിസ്ഫോടനങ്ങൾ മുഴുവൻ ഉണ്ടായത് പള്ളികളിൽ വെച്ചാണ്. നമുക്കൊക്കെ മനോഹരമായ പള്ളികളുണ്ട്. ആയിരക്കണക്കിന് പള്ളികളാണ് KNM നേരിട്ട് നടത്തുന്നത്. ആ പള്ളികൾ മുഴുവൻ വിശുദ്ധ ഖുർആനിന്റെ പഠന കേന്ദ്രങ്ങളാകണം. അവിടെ ഹിഫ്ളിന്റെ ഹലക്കകൾ ഉണ്ടാകണം. ഇതൊരു ബാധ്യതയായി ഈ 10-ാം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ മഹല്ല് ഭാരവാഹികൾ ഏറ്റെടുക്കണം. അവിടെ വിശുദ്ധ ഖുർആനെ കുറിച്ചുള്ള ചർച്ച വേണം, തദബ്ബുർ ഉണ്ടാകണം. അതില്ലാത്ത പള്ളികൾ പള്ളികളാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിപ്പിക്കപ്പെടണം. റിയാദു സാലിഹീൻ പഠിക്കാത്ത, അറിയാത്ത ഒരു മുജാഹിദ് പ്രവർത്തകനും ഉണ്ടാകാൻ പാടില്ല. ഏറ്റവും ചുരുങ്ങിയത് ഇമാം നബവിയുടെ 40 നബവിയെങ്കിലും നമ്മൾ പഠിക്കണം. നോക്കൂ, നമ്മൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെയും ഇബ്നുൽ ഖയ്യിമിന്റെയും സന്ദേശം ഏറ്റെടുത്തവരാണ്. കിതാബു തൗഹീദ് ഓരോ മുജാഹിദുകളും പഠിച്ചിരിക്കണം. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അതിശക്തമായ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ് കിതാബു തൗഹീദ് രചിച്ചത്. അത് നമുക്ക് വേണ്ടിയാണ്. അത് വായിക്കാത്ത, അത് പഠിക്കാത്ത മുജാഹിദുകൾ ഉണ്ടാകരുത്. ഈ രീതിയിലുള്ള ഒരു മാറ്റം, സഹോദരങ്ങളെ, എന്റെ മുമ്പ് സംസാരത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു, കലുഷിതമായ അസ്വസ്ഥമായ ജീവിതമാണ് സമൂഹം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും മഹാനായ ഒരു പണ്ഡിതനുണ്ടായിരുന്നു, ഇമാം അബ്ദുറഹ്മാൻ സഅദി. അദ്ദേഹത്തിന്റെ വിശിഷ്ടമായ തഫ്സീറു സഅദി എല്ലാവർക്കും പരിചയമുണ്ടാകും. കേരളക്കാർക്ക് മുഹമ്മദ് അമാനി മൗലവി എങ്ങനെയാണോ അതുപോലെയാണ് ലോക സലഫി സമൂഹത്തിന് ഇമാം അബ്ദുറഹ്മാൻ സഅദി. അദ്ദേഹത്തിന്റെ 30 പേജുള്ള ഒരു ചെറിയ ഗ്രന്ഥമുണ്ട്, അൽ വസായിലുൽ മുഫീദ ലി തഹ്ഖീഖി സഅദ എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥം. അതിമനോഹരമാണ് ആ ഗ്രന്ഥം. നമ്മുടെ എല്ലാ അസ്വസ്ഥതകളും അവസാനിപ്പിക്കും. വിശേഷിച്ചും മുജാഹിദുകൾ എന്ന നിലക്ക് നമ്മൾ ആ ഗ്രന്ഥം വായിക്കണം, പഠിക്കണം. ഇതുപോലെയുള്ള വൈജ്ഞാനികമായ ഒരു മുന്നേറ്റത്തിന് ഈ സമ്മേളനം കാരണമാകണം എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക്, എൻ്റെ പ്രിയപ്പെട്ട ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രബോധകരോട് എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് അത് മറ്റൊന്നുമല്ല, അതൊരു കഥയാണ്. ആ കഥയും മുബാറക് ഫൂരി ഇമാം ബുഖാരിയെ കുറിച്ച് പറയുന്ന ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതാണ്. അദ്ദേഹം പറയുന്നു, ഇമാം ബുഖാരി ഒരു സമുദ്രയാത്ര നടത്തുകയാണ്. ഒരു കപ്പലിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കപ്പിത്താനും കുറെ ആളുകളും വന്ന് അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അദ്ദേഹം ഒരു തുറന്ന മനുഷ്യനായിരുന്നു. ഇമാം ബുഖാരി പറഞ്ഞു, എൻ്റെ ഈ ബാഗിൽ, കീസിൽ 1000 സ്വർണനാണയമുണ്ട് എന്ന്. ഇവർക്ക് വല്ലാത്ത ആഗ്രഹമായി ആ സ്വർണനാണയം തട്ടിയെടുക്കാൻ. ഈ കപ്പിത്താന്മാർ ആ സ്വർണനാണയം തട്ടിയെടുക്കാൻ തീരുമാനിച്ചു. എങ്ങനെയാണ് തീരുമാനിച്ചതെന്നോ, അവരുറക്കെ ബഹളം വെച്ചു. ഒരു ദിവസം രാത്രി എഴുന്നേറ്റിട്ട് ഞങ്ങളുടെ 1000 സ്വർണ നാണയം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന്. വല്ലാത്ത ബഹളമായിരുന്നു, കപ്പൽ മുഴുക്കെ ആ ബഹളമായിരുന്നു. ഇമാം ബുഖാരിയുടെ ചവിട്ടിലും ആ ബഹളം കേട്ടു. ഇമാം ബുഖാരി ചെയ്തതെന്താണറിയാമോ, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള 1000 സ്വർണ നാണയം അദ്ദേഹം കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ജനങ്ങൾ എല്ലാവരുടെയും ലഗേജുകൾ തപ്പി നോക്കി, എവിടെ നിന്നും കിട്ടിയില്ല. എല്ലാവരും ഈ കപ്പിത്താനെയും കപ്പൽ ജീവനക്കാരെയും തെറി പറയാൻ ആരംഭിച്ചു.
അത് കഴിഞ്ഞ് കപ്പൽ യാത്ര അവസാനിച്ചു. ആ സമയത്ത് സ്നേഹപൂർവം ആ കപ്പൽ ജീവനക്കാരൻ ഇമാം ബുഖാരിയുടെ അടുത്ത് വന്ന് ചോദിച്ചു, എന്താണ് നിങ്ങൾ ആ സ്വർണ നാണയങ്ങൾ ചെയ്തത് എന്ന്. ഇമാം ബുഖാരി പറഞ്ഞു, അൽ ഖൈതുഹാ ഫിൽ ബഹർ, ഞാനത് സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ കപ്പിത്താൻ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്കത് വലിച്ചെറിയാൻ സാധിച്ചത്? എങ്ങനെയാണ് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചത്? നിങ്ങൾക്ക് പറ്റിയോ 1000 സ്വർണ നാണയം കടലിലേക്ക് എറിയാൻ പറ്റിയോ എന്ന്? ഇമാം ബുഖാരി പറഞ്ഞ മറുപടി, എന്റെ പ്രിയപ്പെട്ട പ്രബോധകന്മാരെ, നമുക്ക് പാഠമാകണം. അദ്ദേഹം പറഞ്ഞു, യാ ജാഹിൽ അതദരി അന്നനി അഫ്നൈതു ഹയാതി കുല്ലഹ ഫീ ജംഇ ഹദീസ് റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. എടാ പടുപിടി, നിനക്കറിയാമോ എന്റെ ജീവിതം മുഴുവൻ ഞാൻ വിനിയോഗിച്ചത് റസൂലുള്ളാഹിയുടെ ഹദീസ് ക്രോഡീകരിക്കുന്നതിലാണ്. വഅറഫൽ ആലം ഫിഖതി, ലോകത്തിന് എന്റെ വിശ്വസ്തത ബോധ്യമായിട്ടുണ്ട്. ഫകൈഫ കാന യംബഗീലി അൻ അജഅല നഫ്സീ ഉർലതൻ ലിതുഹ്മതി സരിഖ, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള എന്നെ കുറിച്ച് ഒരു മോഷണാരോപണം ഉണ്ടാകാവുന്ന രീതിയിൽ ഒരു പ്രവർത്തനത്തിന് കാരണമാവുക? എനിക്കത് പറ്റില്ലെന്ന് പറഞ്ഞാണ് അദ്ദേഹം അത് വലിച്ചെറിഞ്ഞത്. നമ്മൾ ഓർക്കണം, മുജാഹിദ് പ്രവർത്തകർ, മുജാഹിദ് പ്രബോധകന്മാർ ഓർക്കണം, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ദീനാറുകളല്ല, ഇവിടെയുള്ള സ്വർണ നാണയങ്ങളല്ല നമ്മുടെ വിഷയം. വലിച്ചെറിയേണ്ടി വന്നാൽ വലിച്ചെറിയണം. നമ്മെ സമൂഹം നമ്മിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം, സമൂഹം നമ്മിൽ അർപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം, അത് ഈ വിജ്ഞാനത്തിന്റെ വികാസമാണ്, വിജ്ഞാനത്തിന്റെ പ്രസരണമാണ്. അത് നിർവഹിക്കുന്ന കാര്യത്തിൽ നേതൃത്വത്തിന്റെയോ സംഘടനയുടെയോ പ്രശ്നം പറഞ്ഞ് മാറി നിൽക്കാൻ ആരും സന്നദ്ധരാകരുതെന്ന വളരെ വിനീതമായ ഒരപേക്ഷയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുന്നു. അർഹമുറഹിമീനായ റബ്ബ് സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ ദീനിന്റെ വിജ്ഞാന മേഖലയിൽ വീണ്ടും വീണ്ടും ഉന്നതമായ സംഭാവനകൾ ചെയ്ത് മുമ്പോട്ട് പോകാൻ നമ്മുടെ ഉലമാക്കന്മാർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹി നബിയിൽ കരീം വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പുതിയ കാലത്തെ പ്രബോധന ദൗത്യം മനോഹരമായി നിറവേറ്റുന്ന റിനൈ ടി വി ആണ് 10th മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിൻ്റെ മീഡിയ പാർട്ട്ണർ. ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ടും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും